നമുക്ക് മാളികയിലേക്ക് ചെല്ലാൻ പറ്റില്ല. ഈ അവസ്ഥയിൽ തന്നെ ടീച്ചറുടെ അടുത്തേക്ക് തിരിച്ചു വിടാനും പറ്റില്ല. തിരിച്ചു വന്നില്ലെങ്കിൽ കുഴപ്പമാവില്ലേ സാർ? ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ വിവാഹ നിശ്ചയത്തിന്. ആ എൻഗേജ്മെന്റ് ഇനി നടക്കാനൊന്നും പോകുന്നില്ല. ഞാൻ സമ്മതിച്ചു എന്ന് വരുത്തി തീർത്ത് നടത്താൻ തീരുമാനിച്ചല്ലേ. അനുഭവിക്കട്ടെ. സൂര്യ, തന്റെ ഈ കിഡ്നാപ്പിങ്ങിന് പിന്നിലും റാണിയമ്മയുടെ ബുദ്ധി ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. സംശയമല്ല, അത് ഉറപ്പാണ്. ഏതായാലും കുറച്ചു ദിവസത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം. എന്തു പറയുന്നു? എങ്ങോട്ട് മാറാനാ സാർ ഉദ്ദേശിക്കുന്നത്? ആരുടെയും കണ്ണിപ്പെടാത്ത, ആരും നമ്മളെ അന്വേഷിച്ചു വരാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. എന്താ, ഇയാൾക്ക് എന്റെ കൂടെ വരാൻ പേടിയുണ്ടോ? ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്റെ ജീവൻ രക്ഷിച്ച ആളാ സാർ. അങ്ങനെ ഒരാളെ വിളിക്കുമ്പോ എവിടേക്ക് വരാനും എനിക്ക് വിശ്വാസമാണ്. സമ്മതവും. പക്ഷെ സാർ, എനിക്കൊരു അപേക്ഷയുണ്ട്. നമ്മൾ രണ്ടുപേരും സുരക്ഷിതരായി ഉണ്ടെന്നും ഞാൻ സാറിനോടൊപ്പം വരികയാണെന്നും സാർ ഇതിനെ ടീച്ചറിനൊന്ന് അറിയിക്കണം. എന്നെ കാണാതെ ആകെ വിഷമിച്ചിരിക്കാവും. ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എന്നെയും വിളിച്ചിട്ടുണ്ടായിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഞാൻ ടീച്ചറിനൊരു വോയിസ് മെസ്സേജ് ഇടാം. മാളികയിൽ എല്ലാവരും ഒരുപാട് തവണ ട്രൈ ചെയ്തിരിക്കുന്നു. ഫോൺ ഓഫ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അല്ല, ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നല്ല പ്ലാൻ ഉണ്ടോ സാറിന്? ആ, ഇവിടുന്ന് കുറച്ച് ദൂരെ എന്റെ ഫ്രണ്ടിന്റെ ഒരു പ്ലേസ് ഉണ്ട്. അടിവാരത്ത് നിന്ന് ഒരു 100 കിലോമീറ്ററിനടുത്ത് പോകേണ്ടി വരും. പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ പോയൊരു ഓർമ്മയുണ്ട്. ആവണിപുരം എന്നോ മറ്റോ ആണ് ആ സ്ഥലത്തിന്റെ പേര്. പുഴക്കരയിലുള്ളൊരു ഹോം സ്റ്റേ. അവിടെയാകുമ്പോ സേഫ്. ആരും നമ്മളെ അന്വേഷിച്ച് അവിടെ എത്താൻ പോകുന്നില്ല. അപ്പൊ എങ്ങനെ, വിട്ടാലോ? എന്താ പേടി ഒന്നുണ്ടോ? സാറ് തിരിച്ചു ചെല്ലുന്നില്ലെന്ന് മനസ്സിലാവുമ്പോ മാളികയിലുള്ള ഒരു പോലീസില് കംപ്ലൈന്റ് ഇല്ലേ? അതിനുള്ള സാധ്യത കുറവാ. പുറത്തറിഞ്ഞാൽ നാണക്കേടാവല്ലോ. അതുകൊണ്ട് രഹസ്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിനെ റാണിയമ്മ മുതിരൂ. അത് മാത്രമല്ല,
നിശ്ചയം ഞാൻ കാരണം മുടങ്ങില്ലെന്നും ഞാൻ തിരിച്ചേല്ലുവെന്നും അവസാന നിമിഷം വരെ റാണിയമ്മ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടേ ഉണ്ടാവൂ. സേഫായവരോട് സെറ്റിലാവാൻ നമുക്ക് ആ സമയം തന്നെ ധാരാളം. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം കാർ ഇവിടെ കിടക്കട്ടെ, നമുക്കല്ലാതെ പോ. അടിവാരത്ത് എന്നിട്ട് ആവണിപ്പുറത്തേക്കുള്ള വഴി ചോദിക്കാം. പോവാം. എന്നിട്ട് രണ്ടുപേർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ രാധാമണി. കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാ തോന്നണേ. അതുകൊണ്ടല്ലേ ഞാൻ സുപ്രനും അവരെ ആശാന്റെ പുരയിലോട്ട് കൊണ്ട് കിടത്തിയത് അല്ലേ. കൊച്ചുകുളപ്പം കാലത്ത് അച്ഛൻ കുഞ്ഞാശാരി ഇത് എവിടെ പോയാച്ച വരുവാ. വിളിച്ച് വിളിച്ച് ഞങ്ങളുടെ കോരല് കീറിപ്പോയല്ലോ. ഒന്നും പറയണ്ട മണിയേ, നമ്മുടെ എസ്തപ്പാന്റെ കൊച്ചിനെ ദീനമായിട്ട് കിടക്കുവല്ലയോ. ഞാൻ പിന്നെ മേടേ ചെന്ന് അച്ഛനെ കണ്ടിച്ചിരി ഹോമിയോ മരുന്ന് വാങ്ങി എസ്തപ്പാന്റെ കൈവശം കൊടുത്തിട്ട് വരുന്ന വഴിയാ. അപ്പോഴല്ലേ നീ ഈ പൊല്ലാപ്പം കൊണ്ട് വരുന്നത്. ഇനി അവരാരാ എന്താന്നൊക്കെ ആർക്കറിയാം. അത് ചോദിച്ച് മനസ്സിലാക്കാനല്ലേ അവര് ആശാന്റെ പുരയിലോട്ട് കൊണ്ട് കിടത്തിയത്. കണ്ടിട്ട് ഇവിടുത്തെ തുറയിലുള്ളവരല്ലെന്നാ എനിക്ക് തോന്നുന്നേ. പോഴത്തം പറയാതെ മണിയേ, ഈ തുറയിലുള്ളവരാണെങ്കിൽ നമ്മൾ അറിയാതിരിക്കില്ലല്ലോ. ഏതായാലും നോക്കാം വാ. എന്തായി സുപ്ര, അവർ എഴുന്നേറ്റോ? ഓ എവിടാ എന്താന്നൊക്കെ ചോദിച്ചു, ഞാനൊന്നും പറയാൻ പോയില്ല. ഞാനൊന്ന് നോക്കട്ടെ. പെങ്കൊച്ചിനെ കൊണ്ട് കടലിച്ചാടി ചാവാൻ ഇറങ്ങിയതാ അല്ലയോ? വേണ്ട കൊച്ചേ, എഴുന്നേക്കണ്ട, വയ്യെങ്കിൽ കിടന്നു. കിടന്നോളൂ. അല്ല കാര്യം എന്തായിരുന്നു? വല്ല പ്രേമനൈരാശ്യോ കടബാധ്യതയോ വല്ലതും ആയിരുന്നോടാ ചേർക്ക? ചാകാൻ വേണ്ടിയായിരുന്നില്ല, ജീവിക്കാനുള്ള കൊതി കൊണ്ടാ ചാടിയത്. കടലമ്മ കൈവിടില്ലെന്നുള്ള വിശ്വാസം കൊണ്ട്. അപ്പൊ തുറക്കാരാ, അല്ലെങ്കിൽ കടലമ്മ ഇങ്ങനെ അങ്ങ് നമ്പില്ല. എവിടുന്നാ, പുത്തൻതുറയുന്നോ അതോ പള്ളി തുറയുന്നോ? കൊച്ചു തുറയുന്ന. അപ്പോ പടിഞ്ഞാറേ കരയുന്നാണല്ലോ. എന്താ നിന്റെ പേര്? ശേഖരൻ, കൊമ്പൻ ശേഖരൻ. കൊമ്പൻ ശേഖരൻ. ഇവള് നിന്റെ കെട്ടിയോളാ? മണിയേ, അടുക്കളയിൽ തട്ടേല് പാട്ടേല് കരിപ്പട്ടിയും കുരുമുളകും ഇരിപ്പുണ്ട്. നീ ഇച്ചിരി കാപ്പി ഉണ്ടാക്ക്. കടനീരും പനിക്കോളും ഉണ്ടെങ്കിൽ അതങ്ങ് പോട്ടെ. ആ അത് നേരാ. ആ വേഗം എടുക്ക്. വിഷമിക്കണ്ട, ആയസ് ഇനിയും ബാക്കിയുണ്ടെന്ന് കടലമ്മയ്ക്കറിയാം. അതാ കൊണ്ട് കരയിൽ എറിഞ്ഞിട്ട് പോയത്. ആ ഇനി പറയ് എന്താ ഉണ്ടായത്? പറഞ്ഞോളൂ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം.
അപ്പോ സംഗതിയുടെ കിടപ്പ് വശ അങ്ങനാണല്ലേ. അല്ല, അയാളിപ്പോ ചത്തോ അതോ ജീവനോടുണ്ടോന്ന് അറിയാതെ എങ്ങനെയാ? ചത്തെങ്കിൽ പിന്നെ പോലീസ് കേസ് ആവത്തില്ലയോ ആശാനെ? ആ അതാവും. അയാളെങ്ങാനും ചത്താ പിന്നെ പോലീസുകാർ ഇവരെ തപ്പി ഇറങ്ങും, കൂട്ടത്തിൽ ഇവിടെ വരാനും സാധ്യതയുണ്ട്. പോലീസ് എങ്ങാനും അന്വേഷിച്ച് ഇവിടെ വന്നാല് ഇവരെ രക്ഷപ്പെടുത്തിയതിന് നമ്മളെ കേസിൽ പെടുത്തു ആശാനെ. ആ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റുകയില്ല. ആദ്യം ഈ പറഞ്ഞവര് ചത്തോ അതോ ജീവനോടുണ്ടോന്ന് അറിയണം. അതിനിപ്പോ എന്താ ഒരു വഴി? നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോയാലും പോലീസ് നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. ആള് തീർന്നു കിട്ടിയ സംഗതി കൊലക്കുറ്റവാ. പത്ത് പന്ത്രണ്ട് വർഷം രണ്ടിനും അകത്ത് കിടക്കേണ്ടി വരും. നീ ഒരാണ, ചെയ്ത തെറ്റിന അഴി എണ്ണേണ്ടി വരുന്നതെന്ന് സമാധാനിക്കാം. പക്ഷേങ്കി ഒരു തെറ്റും ചെയ്യാത്ത ഈ പെങ്കൊച്ച് എന്ത് പഴിച്ചു? നല്ല പ്രായം മൊത്തം അതിന് ജയിലിൽ കിടന്ന് നരകിക്കേണ്ടി വരില്ലേ? രക്ഷപ്പെടാൻ ഒരു വഴിയില്ലെങ്കിൽ പിന്നെ ഞങ്ങള് വന്ന വഴിയെ മുന്നിലുള്ള ആശാനെ. കടലമ്മ തിരിച്ചു വന്ന ജീവൻ ഞങ്ങള് കടലമ്മയ്ക്ക് എന്നെ തിരിച്ചു കൊടുക്കും. പോഴത്തരം പറയാടാ, തിരിച്ചു കൊടുക്കാനായിരുന്നെങ്കിൽ കടലമ്മ രണ്ടിനെ ഇവിടെ തന്നെ കളഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ എന്ത് വേണമെന്ന് ആശാൻ പറയുന്നത്? തൽക്കാലം നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. മണിയേ, എന്തോ ആശാനെ? തുറക്കാരറിഞ്ഞും കേട്ടും വരുന്നതിന് മുമ്പ് രണ്ടുപേരെയും ഇവിടുന്ന് മാറ്റണം. ആരും അന്വേഷിച്ചു വരാനിടയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വേണം ഇവരെ മാറ്റാൻ. അങ്ങനെ ഒരു സ്ഥലം, അതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്ന ആശാനെ? നമ്മുടെ മുരുകനെ വിളിച്ചാ പോരെ. ആ അത് നേരാണല്ലോ, അവനുള്ളപ്പോ നമ്മൾ എന്തിനാ വേറെ ചിന്തിക്കുന്നത്? മണി, നീ അവനെ കയ്യോടെ വിളിച്ച് വിവരം അറിയിക്ക്. എത്രയും പെട്ടെന്ന് അവനോട് ഇവിടം വരെ ഒന്ന് വരാൻ പറ. പറയാ ആശാനെ. മുരുകനോ? അതാരാ? അതാരാണെന്ന് ചോദിച്ചാൽ ഒരവതാരം. വെറും മുരുകനല്ല അവൻ, സാക്ഷാൽ പുലിമുരുകൻ. ഹലോ, ആ എന്താണ് മണിമോളെ, രാവിലെ തന്നെ ഒരു സവാരി ഗിരിഗിരി. ഓ എടാ ചെറുക്ക, നീ ആദ്യം ആ പാട്ടിന്റെ ഒച്ച ഒന്ന് കുറയ്ക്ക്. സോറി ചേച്ചി, സോറി സോറി, ഒരു മിനിറ്റ്. ആ പറഞ്ഞോ ചേച്ചി. ഓക്കേ പറ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതൊക്കെ പിന്നെ പറയാം. നീ ഇപ്പൊ എവിടെയുണ്ട് മുരുക? ചേച്ചി ഞാൻ നമ്മുടെ പുളിക്കട റോഡിലുണ്ട് ചേച്ചി. എൽദോ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഒരു 10 പൊതിച്ചോറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കളക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ പാറപ്പുറത്തെ ത്രേൽസേമ കൊച്ചിന് മരുന്നും പൊതിച്ചോറും ഒന്ന് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ സതീശേട്ടന്റെ കൊച്ചിന്റെ ചികിത്സാ ഫണ്ട് പിരിക്കാൻ ഇറങ്ങണം. ചേച്ചി ഞാൻ അങ്ങനെ ഇന്നത്തെ ദിവസം ഫുള്ള് ബിസിയാണ് കേട്ടോ. അത്യാവശ്യം, നീ വേഗം നമ്മുടെ അച്ഛൻ കുഞ്ഞാശാന്റെ വീട്ടിലോട്ടൊന്ന് വാ, സംഗതി അല്പ സീരിയസ് ആ. അയ്യോ ചേച്ചി, ആശാൻ എന്ത് പറ്റി? അയ്യോ ഞാൻ ഇന്നലെ കൂടെ കണ്ടപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ആശാൻ ഒന്നും പറ്റിയില്ല, നീ ഒന്ന് വേഗം ഇവിടെ വരെ വന്നാ മതി. എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ നമ്മുടെ ട്രയൽസിയെ കുറിച്ചുള്ള മരുന്നും ഭക്ഷണം കൊടുത്തിട്ടേ അങ്ങ് വന്നേക്കാം. എന്താ നീ ഒരുപാട് താമസിക്കല്ലേ മുരുക? ഇല്ലേ ചേച്ചി, ഒരു കുപ്പി പൊട്ടിച്ച് അഴുതുടക്കോ.
എണ്ണം വെച്ചോ. നാലാമത്തെ പെഗിൽ ഐസിടു മുമ്പ് ഈ മുരുകൻ അവിടെ സവാരി ഗിരിഗിരി ആയിരിക്കും. ഓ, ഇവന്റെ ഒരു കാര്യം കേട്ടോ മോനെ. ദിനേശ, സോറി ദിനേശി. ഓ, നീ ഒന്ന് വേഗം മാടാ പ്രാന്ത. അതെ ചേച്ചി, ലാലേട്ടൻ എന്നെന്റെ ദൈവത്തിന് വേണ്ടി ഇതുവരെ സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചത് വരും. ഒരു ഭ്രാന്തനെ പോലെ, മനസ്സിലായ? അപ്പൊ ചേച്ചി എല്ലാം പറഞ്ഞ പോലെ സവാരി ഗിരിഗിരി. ഓക്കേ ഓക്കേ. ആ ഇവന്റെ ഒരു കാര്യം. എന്തായി രാധാമണി, അവൻ എന്താ പറയുന്നേ? ഉടനെ വരാന്ന് പറഞ്ഞു. ആ, അവൻ വാക്ക് പറഞ്ഞ പിന്നെ മാറ്റില്ല. അശനെ, ആ ഈ പറയുന്ന മുരുകനെ വിശ്വസിക്കാമോ? അവനെ പോലെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ ഈ തൊറയിലെന്നല്ല, ഈ ഭൂമി മലയാളത്തിൽ വേറെ ഇല്ല. ഒരു കാര്യം ഏറ്റ പിന്നെ തല പോയാലും അത് നടത്തിയേ അവൻ വരൂ. പിന്നെ ആകെ ഒരു കുഴപ്പമേ ഉള്ളൂ, നമ്മുടെ ലാലേട്ടന്റെ പടം എങ്ങനെ റിലീസായ പിന്നെ ആളെ ഒന്ന് രണ്ടാഴ്ചത്തേക്ക് മഷിയിട്ട് നോക്കി കിട്ടില്ല. മോഹൻലാൽ എന്ന് പറഞ്ഞ അവന് ദൈവമാ, അത്രയ്ക്ക് ജീവനാ. അവനെ പോലെ ഒരു പരോപകാരി ഈ നാട്ടിൽ വേറെ ഇല്ല. പാവ. സത്യം പറഞ്ഞ ഋഷിയുടെ വോയിസ് മെസ്സേജ് വന്നതിന് ശേഷമാണാക്കാമ്മ എന്റെ ശ്വാസവും നേരെ വീണത്. എന്നാൽ എന്റെ ടീച്ചറമ്മേ, വല്ലാത്തൊരു പറ്റായിപ്പോയില്ലേ നമുക്ക് പറ്റിയത്? ആ എരണം കെട്ടവന്റെയും അവന്റെ വല്യമ്മച്ചയുടെയും വാക്ക് വിശ്വസിച്ച് സൂര്യമോളെ തനിച്ചു വിടാൻ തോന്നിയത് എന്ത് അബദ്ധായിപ്പോയി ടീച്ചറമ്മേ? കർത്താവ് തമ്പുരാനായിട്ടാ ഋഷിമോനെ ആ സമയത്ത് അവിടെ കൊണ്ട് എത്തിച്ചത്. ഋഷികുഞ്ഞിന് ഈ ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സൂര്യമോളുടെ ഗതി? അക്കാമ്മ പറഞ്ഞു നേരാ, അവരുടെ കാര്യത്തില് ദൈവമായിട്ട് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഏതായാലും ഒരു കുഴപ്പമില്ലാതെ രണ്ടുപേരും ഒരുമിച്ചുണ്ടെന്ന് അറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത്. നമുക്ക് സമാധാനമായെങ്കിലും അവര് ഒരുമിച്ചുണ്ടെന്ന് അറിയുമ്പോ സമാധാനം പോകുന്ന ആൾക്കാരും ഉണ്ടല്ലോ. ഇനി ആ റാണിയമ്മ എന്തൊക്കെ പുകിലാണോ ഇതിന്റെ പേരിൽ ഉണ്ടാക്കാൻ പോകുന്നത്? ഏതായാലും ഇതൊക്കെ അറിയുമ്പോ റാണി വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. പ്രത്യേകിച്ച് വിവാഹ നിശ്ചയം കൂടി ഉറപ്പിച്ച സ്ഥിതിക്ക് ഋഷി എങ്ങനെയെങ്കിലും തിരിച്ചെത്തിക്കാൻ റാണി പഠിച്ച പണി 18 നോക്കും. അവരിനി എന്നാ പണി പയറ്റിയാലും ഋഷികുഞ്ഞൻ ആ ബന്ധത്തിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞ പിന്നെ എന്തോ ചെയ്യാൻ പറ്റും? അല്ല, ഇനി ആരും പറയാതെ തന്നെ അവർക്കിപ്പത് മനസ്സിലായി കാണും. എന്നാലും റാണി അതിന് ശ്രമിക്കുവെക്കാമ. മിത്രയുടെയും ആ കുട്ടിയുടെ വീട്ടുകാരുടെ മുന്നിലും സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി റാണി ഏതു വഴിയും സ്വീകരിക്കും. അത് തന്നെയാണ് എന്റെ പേടിയും. ടീച്ചറമ്മ ധൈര്യമായിട്ടിരിക്കേ, പറഞ്ഞത് വെച്ച് നോക്കുമ്പോ മിക്കവാറും ഋഷിമോൻ നിശ്ചയത്തിന്റെ ദിവസം കഴിഞ്ഞിട്ടേ മടങ്ങി വരുന്ന എനിക്ക് തോന്നുന്നത്. ആ വരവ് വെറുതെ ആയിരിക്കില്ല താനും. ഏതേലും രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ഇനി രണ്ടുപേരും കൂടി വെളിച്ചപ്പെടാൻ പോകുന്നത്. അങ്ങനെയാ എനിക്ക് തോന്നുന്നത്. എന്റെ പുണ്യാളാ, അങ്ങനെ വല്ലതും സംഭവിച്ച ആ റാണിയമ്മയുടെ അവസ്ഥ എന്താവും? കള്ള് കുടിച്ച കുരങ്ങനെ തേള് കുത്തിയെന്ന് പറഞ്ഞതുപോലെ ഭ്രാന്ത് പിടിച്ച് അവര് തെക്ക് വടക്ക് ഓടി നടക്കും. ഒന്ന് മതിയാക്കാക്കാമ ഓരോന്ന് പറഞ്ഞ് എന്നെ കൂടി ടെൻഷൻ ആക്കല്ലേ. ഒന്ന് പോ എന്റെ ടീച്ചറമ്മേ, ഇങ്ങനെ അങ്ങ് പേടിച്ചാലേ ഒളിക്കാൻ പിന്നെ കാട് കാണുകയല്ല. ഞാൻ പറഞ്ഞതുപോലെയാണ് സംഭവിക്കുന്നതെങ്കിൽ റാണിയമ്മല്ല ഏത് പ്രാണിയമ്മ വന്നാലും തടഞ്ഞു നിർത്താൻ സൂര്യമോളുടെ കഴുത്തെ കിടക്കുന്ന മിന്നിന്റെ ബലം മതി. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാന്നേ. അല്ല പിന്നെ.